ഗുഡ് മോർണിംഗ് കുട്ടികളെ ഇന്ന് നമ്മൾ മലയാള ഫസ്റ്റിലെ ചിത്രവർണ്ണങ്ങൾ എന്ന യൂണിറ്റിലെ ഒരു ചിത്രം എന്ന അതിമനോഹരമായ കവിതയാണ് കാണാൻ പോകുന്നത് എല്ലാവരും മലയാള ഫസ്റ്റിലെ ഒരു ചിത്രം എന്ന കവിത എടുക്കുക അതിൽ കൊടുത്തിരിക്കുന്ന ആ ചിത്രം ഒന്ന് എല്ലാവരും ശ്രദ്ധിച്ച് അതിൽ പ്രധാനമായിട്ട് എന്താ കൊടുത്തിരിക്കുന്നത് ആ ചിത്രത്തിൽ ആ ശ്രീകൃഷ്ണൻ പിന്നെ ശ്രീകൃഷ്ണന്റെ അമ്മ പിന്നെ ആ ഒരു പശു ശ്രീകൃഷ്ണൻ എവിടെയാണ് നിൽക്കുന്നത് ആ അമ്മയുടെ അടുത്തല്ലേ ശ്രീകൃഷ്ണന്റെ അമ്മ എന്ത് ചെയ്യുകയാണ് പശുവിനെ കറക്കുന്നു അതുകൂടാതെ ആ പടത്തിൽ തന്നെ ധാരാളം വേറെ പശുക്കളെയും മനുഷ്യരെയും ഒക്കെ കാണാം ഒരു ചിത്രം എന്ന കവിതയിൽ ഈ ചിത്രത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ ശ്രീകൃഷ്ണന്റെ സൗന്ദര്യത്തെ കുറിച്ചുള്ള കാര്യങ്ങളും ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത് വള്ളത്തോൾ നാരായണ മേനോനാണ് ഈ കവിത എഴുതിയിരിക്കുന്നത് വള്ളത്തോൾ നാരായണ മേനോൻ കേട്ടിട്ടുണ്ടോ നിങ്ങൾ ആ കവിയൊക്കെ കുറിച്ച് ആ കേട്ടിട്ടുണ്ട് അല്ലേ അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടം എന്ന് പറയുന്നത് 1878 മുതൽ 1958 വരെയുള്ള കാലഘട്ടമാണ് അദ്ദേഹം ജനിച്ചത് മലപ്പുറം ജില്ലയിലാണ് അദ്ദേഹത്തിന് പത്മവിഭൂഷൺ ബഹുമതിയൊക്കെ നേടാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ധാരാളം ഗാനങ്ങളും കവിതകളും ഒക്കെ അദ്ദേഹം രചിച്ചു കഥകളിയുടെ പുനരുദ്ധാരണത്തിനായി കേരള കലാമണ്ഡലം സ്ഥാപിക്കുന്നതിൽ ഒരു പ്രധാന വ്യക്തിയായിരുന്നു വള്ളത്തോൾ നാരായണ മേനോൻ അതുപോലെ തന്നെ വാൽമീകി രാമായണം ഋഗ്വേദം ശകുന്തളം എന്നിവയൊക്കെ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് വള്ളത്തോൾ നാരായണ മേനോനാണ് അദ്ദേഹത്തിന്റെ ഒരു മഹാകാവ്യമാണ് ചിത്രയോഗം എന്നത് അതുപോലെ തന്നെ വ്യതിരവിലാപം ഒരു കത്ത് ബന്ധനസ്ഥനായ അനിരുദ്ധൻ ശിഷ്യനും മകനും അച്ഛനും മകനും മഗ്നന്ന മറിയം കൊച്ചു സീത ഗണപതി സാഹിത്യമഞ്ജരി രണ്ട് ഭാഗങ്ങൾ എന്നിവയൊക്കെ അദ്ദേഹത്തിന്റെ പ്രധാന രചനകളാണ് അതിലെ സാഹിത്യമഞ്ജരി ഒന്നാം ഭാഗത്തിലെ ഒരു കവിതയാണ് ഇവിടെ നമുക്ക് പഠിക്കാൻ കൊടുത്തിരിക്കുന്ന ഒരു ചിത്രം എന്ന കവിത ഈ കവിത ടീച്ചർ വായിക്കാം നിങ്ങൾ ശ്രദ്ധയോടെ പുസ്തകത്തിൽ നോക്കിയിരിക്കുക ഒരു ചിത്രം നീയതു കാൺകെയൊരാൺകുഞ്ഞിത തൻകുഞ്ഞി കയ്യിൽ ചെറിയ പാൽപാത്രവുമായി പയ്യനെ കാലെ കറന്നിടു മമ്മതൻ മെയ്യിൽ വലം വശം ചാരി നിൽപ്പോ മാതാവോ പൈക്കറ നിർത്തി മണിവളവ്രാതമണിഞ്ഞ വലതു കയ്യാർ പൈതലെ പേർത്തു മണച്ചും പുണർനിത പ്രീതിയിൽ കോൾമയാൽ കൊണ്ടിടുന്നു ചേലുറ്റ പാത്രത്തിലമ്മ നറുചൂട് പാല് പകർന്നു കൊടുത്തതിനാൽ ബാലൻ്റെ ചെഞ്ചുണ്ടിൽ വായ്മലർ ചേറ്റു പാലഞ്ചും പുഞ്ചിരി തഞ്ചിടുന്നു താമര താരിതൽ പോലെ നെടുതായി തൂമയെ എഴുതിയ കണ്ണിണയിൽ പ്രേമവും ഹർഷവും ഉൾക്കൊള്ളും ഉണ്ണിതൻ നോമന വക്രം ഇതത്ര രമ്യം എമ്മട്ട നോതുവാനേതുമേ കഴിവില്ല തമ്മതുരാനന്ദമെന്നു കണ്ടാൽ അമ്മയ്ക്കു മാത്രമല്ല ആർക്കുമേ ചെന്നെടുത്തുമ്മ വെച്ചിടുവാൻ തോന്നുമല്ലോ കേവല ഭംഗിയ കൊഴുത്തുരുണ്ടുള്ളൊരി പൂമയെ പുണ്യവാന്മാർ ലാവണ്യ ദുഗ്ധം കടഞ്ഞെടുത്തിടിന തൂവണ്ണയോ ഇതു തമ്പുരാനെ എല്ലാവരും ശ്രദ്ധയോടെ കവിത കേട്ടോ ഇത് നിങ്ങൾ ഉചിതമായ ഒരു ഈണം കണ്ടെത്തി നിങ്ങളുടെ വീട്ടിലുള്ള മുതിർന്നവരെ 5 പ്രാവശ്യം വായിച്ചു കേൾപ്പിക്കണം അതുപോലെ തന്നെ ഈ കവിതയിലെ വരികളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും നീയതു കാൺകെയൊരാൺകുഞ്ഞിത തൻകുഞ്ഞി കയ്യിൽ ചെറിയ പാൽപാത്രവുമായി ഈ രണ്ട് വരികളിലും രണ്ടാമത്തെ അക്ഷരം ഒന്ന് തന്നെയാണ് വരുന്നത് ഏതക്ഷരമാണ് അവിടെ ആവർത്തിച്ചു വരുന്നത് ഇയ്യ ഇയ്യ എന്ന അക്ഷരം ആവർത്തിച്ചു വരുന്നതായിട്ട് കാണാം ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ദ്വിതീയാക്ഷര പ്രാസം അതുപോലെ തന്നെ വേറെ രണ്ടു വരി നമുക്ക് നോക്കാം ചേലിട്ട പാത്രത്തിലമ്മ നറുചൂട് പാല് പകർന്നു കൊടുത്തതിനാൽ അതിനകത്ത് രണ്ടാമത്തെ അക്ഷരമായിട്ട് വരുന്നത് ഏതാണ് ചേലുറ്റ ലാ അതുപോലെ തന്നെ പാലും ലാ എന്ന അക്ഷരം രണ്ടു വരിയിലും രണ്ടാമതായിട്ട് വരുന്നു അത് രണ്ടും ആവർത്തിച്ചു വരുന്നതായിട്ട് കാണാം ഇതിന് പറയുന്നത് ദ്വിതീയാക്ഷര പ്രാസം എന്നാണ് ഇതുപോലെയുള്ള ധാരാളം ഉദാഹരണങ്ങൾ ദ്വിതീയാക്ഷര പ്രാസവുമായി ബന്ധപ്പെട്ട ധാരാളം ഉദാഹരണങ്ങൾ ഈ കവിതയിലുണ്ട് ഇത് നിങ്ങൾ കണ്ടെത്തി നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതുക ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം നന്ദി